തമിഴ്നാട്ടിൽ മഴ കുറഞ്ഞ് വെള്ളം താഴ്ന്നു തുടങ്ങിയെങ്കിലും ശുചീകരണ പ്രവർത്തനവും രോഗപ്രതിരോധ പ്രവർത്തനവും എങ്ങും എത്തിയില്ല. അഴുക്ക് വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കാൻ പോലും സഹായം കിട്ടുന്നില്ല. പാരസെറ്റമോളും കഫ് സിറപ്പും വിതരണം ചെയ്തതല്ലാതെ മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. അഖില ചേരുകയാണ് ചെന്നൈയിൽ നിന്നും. അഖില, നഗരത്തിൽ മാത്രമല്ല ഉൾപ്രദേശങ്ങളിലും തീരെയും സഹായമെത്താത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. എന്താണിപ്പോൾ എല്ലായിടത്തെയും സ്ഥിതി? ചെന്നൈയിലെ പുതുപ്പേട്ടിനടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് കാണാം ഈ കൂവം നദിക്ക് അരികെ കുടിൽ കെട്ടി പാർത്തിരുന്ന ജനങ്ങളുടെ അവസ്ഥയാണിത്. ഈ ഒരു പ്രദേശത്ത് അങ്ങോട്ട് മൂന്നാലോ വീടുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവിടേക്ക് പോകേണ്ട അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ഇതിനകത്തൂടെ ഇവർ ഇപ്പോഴും നടന്നു പോകുന്നുണ്ടെന്നുള്ള ഇതിന്റെ യാഥാർത്ഥ്യം. കാരണം അവർക്ക് അവരുടെ വീടുകളിലെത്തണം, അതിനകത്തുള്ള ചേര് കളഞ്ഞ് എന്തെങ്കിലും അവർ ഇത്രയും കാലം ജീവിതത്തിൽ സമ്പാദിച്ച എന്തെങ്കിലും ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് അതൊന്ന് സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ഇവർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചേറിൽ കൂടി നടന്നാണ് ആളുകൾ പോകുന്നത്. ഇവിടേക്ക് ശുചീകരണത്തിനോ മറ്റോ ഒരു മനുഷ്യനും സഹായമായി എത്തിയിട്ടില്ലെന്നാണ് ഈ ഇവർ പറയുകയുണ്ടായത്. ഈ നാല് വീട്ടിലുള്ള ആൾക്കാർ എങ്ങനെ അവരുടെ വീടുകളിലേക്ക് പോകും? എങ്ക വീട് അത് അവർക്ക് പറഞ്ഞു. എങ്ങ വീട്ടുക്ക് അറിയാറിഞ്ഞിട്ടറി എനിക്ക് നാല് കുഴന്തിങ്ക. ഇപ്പൊ എങ്ങൾക്ക് കട്ടിടത്ത് കൂടെ ഒരു തുണി കിടയാது, ഒരു തട്ടു കൂടെ കിടയാது. മായി അറുനാ സോറ് പൊട്ടാ വാങ്ങി അത് സാപ്പിട മുടിയില്ല. അലൂക്ക് എതുമേ ഇല്ല. എല്ലാമേ തണ്ണിയോട് അച്ഛന് പോയിച്ചു. ഡോക്ടർമാർ വന്ന് അത്യാവശ്യം പനിക്കും ജലദോഷത്തിനുള്ള മരുന്ന് മാത്രമാണ് നൽകുന്നത്. മറ്റെന്തെങ്കിലും ഒരു പ്രതിരോധത്തിനുള്ള ശ്രമമോ ശുചീകരണത്തിനുള്ള ശ്രമമോ ഇവിടെ എങ്ങും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ക്യാമറമാൻ വി വിനോദ് കുമാറിനൊപ്പം അഖില പ്രേമചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.